ജീവിതത്തിൽ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന നിമിഷങ്ങളിൽ ഒന്നാണ് വിവാഹ ദിനം എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ റീലുകളിലൂടെ കടന്നുപോയ നിമിഷങ്ങളെ ഒരിക്കൽ പോലും തിരിച്ചു വിളിക്കാൻ നമുക്ക് സാധിക്കാനും ആകുകയില്ല. കാലഭേദങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ അവയെല്ലാം ഇന്ന് നമുക്ക് ഓർമ്മകൾ മാത്രമായി അവശേഷിക്കുകയാണ്. കിട്ടാത്ത ഓർമ്മകളെന്ന് തന്നെ പറയാം. എന്നാൽ നഷ്ടപ്പെട്ടു പോയെന്ന് കാലം ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഓർമ്മകളെ ഒന്ന് തിരിച്ചു വിളിച്ചാൽ എങ്ങനെയിരിക്കും? അത് വീണ്ടും മുൻപത്തേതിനേക്കാളും ഭംഗിയോടെ പുനരാവിഷ്കരിച്ചാലോ? തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശികളായ വി അനീഷ് ഡോക്ടർ, വൈ എസ് രജിത ദമ്പതികളാണ് ജീവിതത്തിലെ ഒരു മനോഹര നിമിഷം റീടേക്കുകളോടുകൂടി എടുത്തിരിക്കുന്നത്. ഭാര്യയുടെ ആഗ്രഹം സബലീകരണത്തിനായി 8 വർഷങ്ങൾക്ക് പിന്നാലെ പുതിയൊരു രൂപവും ഭാവവും നൽകിക്കൊണ്ട് അനീഷിൻ്റെ സർപ്രൈസ് എന്ന് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. കോട്ടക്കുന്നം മണ്ഡപക്കുന്ന കിളിക്കൂട്ടിൽ അനീഷിൻ്റെയും രജിതയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷം പിന്നിട്ടിരിക്കുകയാണ്. 2014 ഡിസംബർ 29 ഇവരുടെ വിവാഹം നടന്നത്. രജിതയുടെ വീട്ടുകാർ എതിർത്ത ആ പ്രണയ വിപ്ലവകരമായ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ നല്ല മൊമെൻറ്റുകൾ നഷ്ടമാവുകയും ചെയ്തു. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരൻ കൂടിയായിരുന്നു അനീഷ്. രജിത അന്ന് എംകോം വിദ്യാർത്ഥിനി കൂടിയായിരുന്നു. പ്രണയം തീവ്രമായപ്പോഴും രക്ഷിതാക്കളെ വിട്ട് ഒളിച്ചുടാൻ ഇരുവരും തയ്യാറായില്ല എന്നതാണ് സത്യവും. പക്ഷേ രജിതയുടെ വീട്ടുകാർക്ക് വിവാഹത്തോട് നന്ദി താല്പര്യവുമില്ലായിരുന്നു. ഒടുവിൽ ചടങ്ങുകളൊന്നും നടത്താതെ തൻ്റെ വീട്ടിൽ നിന്ന് വന്ന് കൂട്ടിക്കൊണ്ടു പോകാനായിരുന്നു അനീഷിൻ്റെ നിർദ്ദേശം. അങ്ങനെ പിറ്റേ ദിവസം രജിതയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നു. എതിർപ്പുകൾ അവഗണിച്ച് അനീഷിൻ്റെ പെണ്ണായി വരണ്യമാലം ചൂടിയ രജിതയുടെ മുഖം പുഞ്ചിരിയില്ലാതെ അന്ന് മ്ലാനമായി മാറുകയും ചെയ്തു. അന്നത്തെ വിവാഹാൽബത്തിലെ ഫോട്ടോയെല്ലാം കരഞ്ഞു കരഞ്ഞ കണ്ണുമായിട്ടായിരുന്നു രജിതയെ കാണാനും കഴിയുക. കാലം ഏറെ കടന്നുപോയി. സങ്കടഭാരങ്ങളെല്ലാം തളം കെട്ടി നിൽക്കുന്ന ആ കല്യാണ ചിത്രം ഇന്നും മനസ്സിൽ വേദനയായി രജിത കൊണ്ടു നടക്കുകയാണ്. ഓരോ വിവാഹവേദിയിൽ പോകുമ്പോഴും വിവാഹവേദിയിലെ വധൂവരന്മാരുടെ പുഞ്ചിരി കാണുമ്പോഴും അങ്ങനെ നിന്നും നമുക്ക് നഷ്ടമായല്ലോ എന്ന സങ്കടം മാത്രമായിരുന്നു രജിതയ്ക്കുള്ളത്. ആ വേദനയുടെയും നഷ്ടബോധവും അനീഷ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇതോടെയാണ് ട്വിസ്റ്റുകളും സർപ്രൈസുകളും വീണ്ടും പുനർജനിക്കുന്നത്. സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമായ അനീഷിൻ്റെ ആഗ്രഹം സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി പരിചയപ്പെട്ട തിരുവനന്തപുരം സ്വദേശിയായ മീര അജിത് കുമാർ മനസ്സിലാക്കുകയും വിവാഹ ഫോട്ടോഷൂട്ടിന് സാഹചര്യം ഒരുക്കി നൽകുകയുമായിരുന്നു. തുടർന്നായിരുന്നു ഇരുവരും വധൂവരന്മാരായി വീണ്ടും അണിഞ്ഞൊരുങ്ങിയത്. സേവ് ദി ഡേറ്റ്, പ്രീ വെഡിങ്, പോസ്റ്റ് വെഡിങ് എന്നിവയുടെ ഫോട്ടോഷൂട്ടുകളെല്ലാം തിരുവനന്തപുരം ആറ്റുകാൽ ക്ഷേത്രം, ശംഖുമുഖം എന്നിവിടങ്ങളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും ഓർമ്മകളാക്കി എടുത്തിരിക്കുകയാണ്. ഫോട്ടോയ്ക്ക് മകളുമൊപ്പം ചേർന്നവരുടെ സംഗതി കളറായി മാറിയിരിക്കുകയാണ്. വിവാഹ ഫോട്ടോ കാണുമ്പോഴേക്ക് അവൾ ചോദിക്കുമായിരുന്നു, ഞാനെന്താ ഇല്ലാത്തത്, എന്നെ കൊണ്ടുപോകാതിരുന്നത് എന്തെന്ന്. എന്തായാലും ആ പരാതി ഇതോടെ തീർന്നിരിക്കുകയാണ്. ഇവരുടെ വിവാഹ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ